പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് 10th level മെയിൻ എക്സാമിൻ്റെ സിലബസ് അനുസരിച്ച് നടന്ന പരീക്ഷകളിൽ പി എസ് സി ബുള്ളറ്റിൻ 3200 ആനുകാലിക ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ട് കുറേയേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ആ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങൾ വെച്ച് നമുക്ക് നോക്കാവേ. ഈ ടെക്സ്റ്റ് ബുക്ക് ഇനി വരുന്ന എല്ലാ മത്സര പരീക്ഷയ്ക്കും യൂണിഫോം തസ്തിക ഉൾപ്പെടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷകൾക്കെല്ലാം നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എല്ലാം ബിവറേജസ് കോർപ്പറേഷനൊക്കെ പ്രിലിമിനറി എക്സാമാണ്. ഇനി വരുന്ന എക്സാമുകൾക്കെല്ലാം വളരെ യൂസ്ഫുള്ളായ കറണ്ട് അഫേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഓഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓഡിയോ 3200 ചോദ്യങ്ങളാണുള്ളത് ഈ ടെക്സ്റ്റ് ബുക്കിൽ. അത് ഫുൾ ഓഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഫുൾ ഫീസ് 50 രൂപയാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് വേറെ ഫീസൊന്നുമില്ല. 50 രൂപയാണ് ഫീസ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 85 89 945 981 എന്ന നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് കുറേയേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ കാണിച്ചു തരാവേ. ഓക്കെ, വളരെ യൂസ്ഫുള്ളാണ് ഇനിയുള്ള എല്ലാ മത്സര പരീക്ഷയ്ക്കും. 2021 ഒക്ടോബർ മാസം വരെയുള്ള കാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന എക്സാമുകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നോക്കിക്കോണേ. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി മന്ദഹാസം. അതുപോലെ തന്നെ ഗുരുഗ്രാം ധാന്യേറ്റിയം ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇനി നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരുവേ, മന്ദഹാസം നോട്ട് ചെയ്തോണം. 2020 UNDP റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാന്ന് വെച്ചു, എല്ലാ ടെക്സ്റ്റ് ബുക്കിലും കാണും. 131 എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഉള്ളതാണ് ഇതുണ്ടോ ഈ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ചെടുത്ത ഇഗ്നോ ലിനക്സ് സോഫ്റ്റ്വെയർ ബോസാണ്. ഏത് രീതിയിലാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ഓഡിയോ തരുന്നതെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കേട്ടിട്ട് പ്രയോജനമെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഫുൾ ഫീസാണ് 50 രൂപ. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ചെടുത്ത ഇഗ്നോ ലിനക്സ് സോഫ്റ്റ്വെയർ ആണ് ബോസ്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുണ്ട്, ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം, അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് ഞാൻ കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോണേ. ഈ ടെക്ജൻഷ്യ വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. കേന്ദ്ര ഇലക്ട്രോണിക് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ടെക്ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസ്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. ഉൽപ്പന്നത്തിൻ്റെ പേര് വി കൺസോൾ. അത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂട്രിനോ നിരീക്ഷണാലയം സ്ഥാപിതമാകുന്നത് തമിഴ്നാട്ടിൽ തേനിയിലാണ്, തമിഴ്നാട്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എനിക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കിയടത്തോളം ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 3200 ആനുകാലിക ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരത്തുള്ളൂ. ഏത് കാര്യമാണേലും പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ട് ആനുകാലിക ചോദ്യങ്ങൾ വന്നെന്നും ആദ്യം നമ്മുടെ 10th level പ്രിലിമിനറി എക്സാമിന് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ട് ആനുകാലിക ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് ആദ്യം യൂട്യൂബിലൂടെ പറഞ്ഞത് ഞാനാണ്. അങ്ങനെ അത് ബേസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഇട്ടതാണ്. എനിക്ക് ബോധ്യമുള്ള കാര്യം മാത്രമേ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്ത് തരത്തുള്ളൂ കേട്ടോ. വെറുതെ ഞാൻ ഒരു കാര്യവും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരത്തില്ല. അപ്പോൾ എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കാര്യം, നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പഠിക്കാം. ഓക്കെ, ഇത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളായിരിക്കും പഠിച്ചാൽ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നായിരിക്കുന്നു, നോക്കിക്കോണേ. ഇതുവരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചല്ലോ, UNDP 2020 റിപ്പോർട്ട് പ്രകാരം. അതുപോലെ തന്നെ ഒരു ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സമീപകാലത്ത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക്, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ആൻസർ ബിയാരി ആണേ, ബിയാരി.
ഇത് നമ്മൾ വായിച്ചില്ല നേരത്തെ. കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച എയിംസിൻ്റെ പൂർണ്ണരൂപം കണ്ടോ, നമ്മളിപ്പോൾ വായിച്ചതല്ലേ അവിടെ, ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ദഹാസം പദ്ധതി നമ്മൾ ആദ്യം വായിച്ച ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ആ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരനാര്? 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ മാൽക്കമാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടെക്ജൻഷ്യ നമ്മൾ പറഞ്ഞല്ലോ, ടെക്ജൻഷ്യ അതുപോലെ തന്നെ ഇഗ്നു ലിനക്സ് സോഫ്റ്റ്വെയർ ബോസ്, ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞ മാൽക്ക. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലാണ് ക്ലാസ് തരുന്നതെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ കൊടുത്തോളാം. നിങ്ങളത് കേട്ടിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഫുൾ ഓഡിയോയ്ക്കും കൂടെ ഫീസ് 50 രൂപയാണ് വരുന്നത്. ഞാൻ പറഞ്ഞ നമ്പർ 85 89 945 981 എന്ന നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇടുക കേട്ടോ. ഓക്കെ, താങ്ക് യു. PSC അറിവിൻ്റെ കറണ്ട് അഫെയർസ് ഓഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് PSC ബുള്ളറ്റിൻ 3000 ആനുകാലിക ചോദ്യങ്ങൾ, അതിൽ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 100 ചോദ്യങ്ങൾ വരെയാണ് പഠിച്ചത്, ബാക്കി നമുക്ക് നോക്കാവേ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ ക്വസ്റ്റ്യൻ ഇതാണ്, മുത്തലാഖ് നിയമം നടപ്പിൽ വരുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി എന്നാണ് ഇന്ത്യയിൽ മുസ്ലിം വനിതാ അവകാശ ദിനമായി 2021 ആചരിക്കാൻ തീരുമാനിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ ക്വസ്റ്റ്യനാണ്, പറഞ്ഞേ ഏതാ ആൻസർ വരണ്ടേ. മുസ്ലിം വനിതാ അവകാശ ദിനം എന്നാ? ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇത് ഒരു പരീക്ഷയ്ക്ക് വന്നായിരുന്നു കേട്ടോ, LDC സൈനിക വെൽഫെയർ പരീക്ഷയില്ലേ, അതിൽ വന്നൊരു ക്വസ്റ്റ്യനാണിത്. നോക്കിക്കോ, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ചെടുത്ത ഇഗ്നു ലിനക്സ് സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ചെടുത്ത ഇഗ്നു ലിനക്സ് സോഫ്റ്റ്വെയറിൻ്റെ പേര് എന്താണ്? ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അറിയാവുന്നവർ ആൻസർ ഓർത്തെടുത്തോ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ചെടുത്ത ഇഗ്നു ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാ? ഇഗ്നു ലിനക്സ് സോഫ്റ്റ്വെയർ ബോസ് ആണ്, ബോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി എന്താ? കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി ഏതാ ആൻസർ? അറിയാവുന്നവർ പറഞ്ഞേ. എൻ ഊര്. കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക പദ്ധതിയുടെ പേരെന്താണ്? എൻ ഊര്. വയോജനങ്ങൾക്കുള്ള സേവനങ്ങൾ കണ്ടെത്താൻ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? വയോജനങ്ങൾക്ക്, പ്രായമായവർക്കുള്ള സേവനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സെയ്ജ് പദ്ധതി. എന്താ ഇതിൻ്റെ ഫുൾ ഫോം? സെയ്ജിൻ്റെ ഫുൾ ഫോം എന്താണ്? സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ. സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ. അടുത്ത ക്വസ്റ്റ്യന്, മനസ്സിലായല്ലോ അല്ലേ, വയോജനങ്ങൾക്കുള്ള സേവനങ്ങൾ കണ്ടെത്താൻ വേണ്ടി സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സെയ്ജ്, സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2021 ഫിഡെ ലോക വനിതാ ചെസ് ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരാണ്? 2021 ഫിഡെ ലോക വനിതാ ചെസ് ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരാ? ആ രാജ്യത്തിൻ്റെ ദേശീയ വിനോദവും അത് തന്നെയാണ്. അപ്പോൾ ഏത് വരണം? ഏതാ? റഷ്യ. ചെസ് അല്ലേ? റഷ്യയുടെ കായിക വിനോദം, ദേശീയ കായിക വിനോദം ചെസ് ആണല്ലോ. പിന്നെ ഇന്ത്യ ആദ്യമായിട്ട് അതിൽ വെള്ളിയും നേടി. അപ്പോൾ 2021 ഫിഡെ ലോക വനിതാ ചെസ് ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ രാജ്യം ഏതാണ്?
റഷ്യയാണ്, വെള്ളി നേടിയത് നമ്മുടെ ഇന്ത്യ. 2018 102 ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബാലിക ആര്? 2018 102 ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബാലികയാണ് സുജേത സതീഷ്. ആരാ? സുജേത സതീഷ്. 2018 102 ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി. കേരള കൃഷിവകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ AIMS എയിംസ്. ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ആ സൈനിക വെൽഫെയർ LDC ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. എയിംസിൻ്റെ ഫുൾ ഫോം അതിൽ ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ. കേരള കൃഷിവകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം എന്താ? അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എയിംസിൻ്റെ ഫുൾ ഫോമാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? കേരള കൃഷിവകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ്. കേരള കൃഷിവകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകരിലെത്തിക്കുക, അതാണ് എയിംസ്. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ചിട്ട് പുനഃചംക്രമണത്തിന് കൈമാറുന്നതിനായി ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ചിട്ട് പുനഃചംക്രമണത്തിന് കൈമാറാനായിട്ട് ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി എന്താ? അറിയാവുന്നവർ പറഞ്ഞോ. പെൻ ബൂത്ത്.